നമ്മുടെ രവിചന്ദ്രൻ സാറിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ കിട്ടി. ജി ഐ ആർ രജിസ്ട്രേഷൻ എന്ന് പറയും. എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. സ്ഥലനാമ സൂചിക എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന തഴവ, തഴപ്പായി, കാഞ്ചീപുരം, പട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രദേശവുമായി ബന്ധപ്പെടുത്തി ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ ചില പ്രത്യേക കരകൗശല വൈദഗ്ധ്യത്തിനുമൊക്കെ നൽകുന്ന ഒരു പദവിയാണ് ഈ ജി ഐ ആർ എന്ന് പറയുന്ന ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രിയുടെ ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. തഴവ തഴപ്പായിക്കും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ പേറ്റൻ്റ് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അതിൻ്റെ സവിശേഷമായ ഉൽപ്പന്നം അവിടെയാണുള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഈ ജി ഐ ആർ. അപ്പോൾ രവിചന്ദ്രൻ സാറിന് ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് കിട്ടിയത് കാനാൻ എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഏറ്റവും നല്ല മനോഹരമായ ഒരു നിർമ്മിതിക്കാണ്. അതുകൊണ്ട് ഇനി കാനാൻ രവിചന്ദ്രൻ എന്ന് പറയുന്നതായിരിക്കും ജി ഐ ആർ രജിസ്ട്രേഷനിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കെന്ന് പറയുന്നത്. ഏതായാലും ഈ ആത്മീയ മേഖലയിലെ ചില തട്ടിപ്പുകാരെ പോലെ ഈ വലിയ സാഹിത്യവും ശാസ്ത്രവും കലയും ബോധവുമൊക്കെയുള്ള ആളുകൾക്കും ഇതുപോലെ തന്നെ ജീവിക്കാം എന്ന് തെളിയിച്ച് മുന്നേറുന്ന രവിചന്ദ്ര സാറിൻ്റെ മനോഹരമായ ചില കോമഡികളും ഫലിതങ്ങളുമാണ് ഈ ജി ഐ ആർ രജിസ്ട്രേഷന് അദ്ദേഹത്തിനെ അർഹനാക്കി തീർത്തത്. അതിലൊരെണ്ണം നിങ്ങളൊന്ന് കാണേണ്ടതാണ്. പലതും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചെങ്കിസ്ഖാൻ കണ്ടിട്ടുണ്ട്, രാസനാമങ്ങൾ കേട്ടിട്ടുണ്ട്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കേട്ടിട്ടുണ്ട്, പിന്നെ ഇസ്ലാമതത്തെക്കുറിച്ച് അദ്ദേഹം ധാരാളമായി പറയാവുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ക്രൈസ്തവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ അംഗീകാരം ലഭിച്ചത്. അതിൻ്റെ അദ്ദേഹം ആ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിക്കുന്ന സിനായി മരുഭൂമിയിലൂടെ നടത്തിച്ച് കാനാൻ പ്രദേശത്ത് എത്തിച്ച ദൈവം 40 വർഷം എടുത്തത് അത്രേ ഉള്ളൂ. ഏതാണ്ട് 8500 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടാണ് ഈ 40 കൊല്ലം എടുക്കുന്നത്. കാരണം എനിക്കറിയില്ല, എന്താ കാരണം എന്നറിയില്ല. വഴി നടത്തുന്ന ദൈവമാണ്, അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. എന്നിട്ട് 6.5 ലക്ഷം വരുന്ന ജൂതന്മാർ, 6 ലക്ഷം ആണുങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ആ പറയുന്ന ഭാഷ്യവും വികാരവും മുഖത്തെ ലക്ഷണവും ഒക്കെ ഒന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവം എന്തായാലും ജൂതന്മാർക്കുണ്ട്, വഴി നടത്തുന്ന ദൈവം. ഇപ്പൊ മോസസിനെയൊക്കെ ഈജിപ്തിൽ നിന്ന് സിനായി മരുഭൂമിയിലൂടെ നടത്തിച്ച് കാനാൻ പ്രദേശത്ത് എത്തിച്ച ദൈവം 40 വർഷം എടുത്തത് അത്രേ ഉള്ളൂ. ഏതാണ്ട് 8500 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടാണ് ഈ 40 കൊല്ലം എടുക്കുന്നത്. കാരണം എനിക്കറിയില്ല, എന്താ കാരണം എന്നറിയില്ല. വഴി നടത്തുന്ന ദൈവമാണ്, അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ഏതാണ്ട് 6.5 ലക്ഷം വരുന്ന ജൂതന്മാർ, 6 ലക്ഷം ആണുങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഈജിപ്തിൽ നിന്ന് കാനാൻ പ്രദേശത്തേക്കുള്ള യാത്രയ്ക്കെടുത്ത സമയം 40 വർഷമാണ് എടുത്തത്. എന്നിട്ട് ആ കിലോമീറ്ററും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, 8000 ചില്ലുവാനം കിലോമീറ്ററാണുള്ളത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് കേട്ടാൽ ചിരി വന്നു പോവും. കാരണം ഈജിപ്റ്റും ഈ പറയുന്ന ഫലസ്തീനിലെ അദ്ദേഹം ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആ സ്ഥലവും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ 40 വർഷം എടുത്തത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെപ്പോലെ തന്നെ കേട്ട എനിക്കും ഒരാശങ്ക തോന്നി. ചിലപ്പോൾ ഒരുപക്ഷെ ഈ 40 വർഷമെന്ന് പറയുന്നത് 10 വർഷം മുന്നോട്ട് നടന്നു, അല്ലെങ്കിൽ 5 വർഷം മുന്നോട്ട് നടന്നു, 5 വർഷം പിന്നോട്ട് നടന്നു, ഇല്ലെങ്കിൽ 10 ദിവസം മുന്നോട്ട് നടന്നു, 10 ദിവസം പിന്നോട്ട് നടന്നു, അങ്ങനെ 10-20 വർഷം മുന്നോട്ടും പിന്നോട്ടും കറങ്ങിയും തിരിഞ്ഞും ഒക്കെ നടന്നായിരിക്കും ഈ 40 വർഷം എടുത്തത് എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം അങ്ങനല്ല വിചാരിച്ചത് എന്നുള്ളത് അടുത്ത ക്ലിപ്പിലൂടെ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. ഈ 8500 കിലോമീറ്റർ ദൂരം സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള കാനാൻ പ്രദേശം, ഇന്നത്തെ പാലസ്തീനുമായിട്ട് ഇസ്രയേലുമായിട്ടൊക്കെ, പാലസ്തീനും ഇസ്രയേലൊക്കെ ഒരേ പ്രദേശമാണ്, ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ. അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. വ്യക്തമായല്ലോ, കറങ്ങിയതല്ല, വട്ടത്തിൽ കറങ്ങിയില്ല, മുന്നോട്ടും പിന്നോട്ടും നടന്നില്ല, എന്നിട്ടും സ്ട്രെയിറ്റായി നടന്നിട്ട് 40 വർഷം എടുത്തു എന്നാണ് പറഞ്ഞത്. നേരെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ ഒരു 10 ദിവസം നടന്നിട്ട് പിന്നെ ഒരു 10 വർഷം ഒരിടത്തങ്ങ് ഇരുന്ന് വീണ്ടും ഒരു 10 ദിവസം നടന്നിട്ട് 10 വർഷം ഒരിടത്തങ്ങ് ഇരുന്ന് അങ്ങനെ വേണമല്ലോ പോകാൻ. സംഗതി ഇത് പറയുമ്പോൾ ഒന്ന് നോക്കി പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകളോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ ആ വീഡിയോ പിൻവലിക്കുക, അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ ചിലതൊക്കെ തെറ്റാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വളരെ സ്ക്രിപ്റ്റൊന്നും ചെയ്ത് നോക്കി പഠിച്ച് ആധികാരികമായൊരു ഖണ്ഡനമൊന്നും നടത്തുകയല്ല.
അപ്പം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വശപ്പശ കൊണ്ട് ഇതെല്ലാം സംഭവിച്ചേക്കാം, നോട്ടം പെശകാം, ചിലപ്പോൾ കണ്ണാടി ചതിക്കും. പക്ഷേ അളിയൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അതിൽ നിന്നൊന്നും അളിയൻ പിന്മാറാൻ തയ്യാറല്ല. സാധാരണ അളിയൻ മുന്നോട്ട് വെക്കുന്ന സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഒരു ഫാക്ച്വൽ എറർ സംഭവിച്ചാൽ അത് പിൻവലിക്കാനും തിരുത്താനും ഒക്കെ സയൻസിന് വലിയ പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹം പ്രസംഗിക്കാറുള്ളതാണ്. മതത്തിനതില്ലെന്ന് അദ്ദേഹം ആക്ഷേപിക്കാറുമുള്ളതാണ്. പക്ഷേ ഇതിന് അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം വീണ്ടും അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോവുകയാണ്. ഒന്നുകൂടെ കേൾക്കാം. ഇസ്രയേലിൽ സോറി കാനാൻ പ്രദേശത്തേക്ക് ഇസ്രയേലിലേക്ക് ഈജിപ്തിൽ നിന്ന് 8,500 kilometers ഉണ്ട് എന്നാണോ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ആരും ഇസ്രയേലിൽ നിന്ന് കാനാൻ പ്രദേശത്തേക്കുള്ള സ്ട്രെയിറ്റ് പോസിബിൾ ഷോർട്ട് കട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ലെസ് ദാൻ 1,000 kilometers, മേ ബി 700 kilometers. ഇവർ അലയുന്നു, തിരിച്ചു വരുന്നു. ഈ ദൂരം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ടച്ച് ചെയ്തിട്ടുള്ള പോസിബിൾ ലൊക്കേഷൻസ് ബൈബിൾ പണ്ഡിതർ ആ ലൊക്കേഷൻസ് എടുത്തിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് അക്യൂമുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കണക്കുകളാണ്. 3,500 ഞാൻ കണ്ടിട്ടുണ്ട്, 6,200 കണ്ടിട്ടുണ്ട്, 8,500 കണ്ടിട്ടുണ്ട്, 11,200 കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഉണ്ടാക്കുന്ന കണക്കുകളാണ്. അതിലൊരു കണക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തൊരു പച്ച കള്ളവാണ് ഈ കപടം പറയുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളൊരു ബുദ്ധിജീവിയല്ല, ഒരു കുന്തോ അല്ല, ഒരു ചുക്കുമല്ല. നേരത്തെ 8,000 kilometers എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അത് സേ 1,000 to 800 ആണെന്നോ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ 8,000 അല്ല. ഇസ്രയേലിൽ സോറി കാനാൻ പ്രദേശത്തേക്ക് ഇസ്രയേലിലേക്ക് ഈജിപ്തിൽ നിന്ന് 8,500 kilometers ഉണ്ട് എന്നാണോ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല 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 ഞാൻ പറഞ്ഞത്. ഇസ്രയേലിൽ നിന്ന് കാനാൻ പ്രദേശത്തേക്കുള്ള സ്ട്രെയിറ്റ് പോസിബിൾ ഷോർട്ട് കട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ലെസ് ദാൻ 1,000 kilometers, മേ ബി 700 kilometers. ഇവർ അലയുന്നു, തിരിച്ചു വരുന്നു. ഈ ദൂരം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ടച്ച് ചെയ്തിട്ടുള്ള പോസിബിൾ ലൊക്കേഷൻസ് ബൈബിൾ പണ്ഡിതർ ആ ലൊക്കേഷൻസ് എടുത്തിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് അക്യൂമുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കണക്കുകളാണ്. 3,500 ഞാൻ കണ്ടിട്ടുണ്ട്, 6,200 കണ്ടിട്ടുണ്ട്, 8,500 കണ്ടിട്ടുണ്ട്, 11,200 കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഉണ്ടാക്കുന്ന കണക്കുകളാണ്. കണക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാണ് അവരുണ്ടാക്കുന്ന കണക്കുകളിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ പുള്ളി പറഞ്ഞ എന്താണ്? പ്രൊട്രാക്ടറും കോമ്പസും അത്തരം സംഗതികളൊക്കെ വെച്ച് ലെസാഗു എടുത്ത് ഉസാഗു കണ്ടുപിടിച്ചതാണെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. പുള്ളിയുടെ കുസാഗായ ഇത്. ഒരു ബിബ്ലിക്കൽ സ്കോളേഴ്സും അങ്ങനെ പറഞ്ഞിട്ടില്ല. വെറുതെ ആക്ഷേപിച്ച് ആരോപിക്കുക എന്ന് മാത്രമല്ല, ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറഞ്ഞതെല്ലാം അംഗീകരിക്കുന്ന ആളാണോ ഇയാൾ? അവർ പറഞ്ഞതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കണക്ക് കൂട്ടി അവരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും എല്ലാം കണ്ടുപിടിക്കുന്ന പണ്ഡിതന്മാരെയും ഖുർആനിനെയും വേണ്ട. എന്തിനാ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെപ്പോലും പരിഹസിക്കാനും ഖണ്ഡിക്കാനും വേണ്ടി പോയിൻ്റ് കണ്ടുപിടിക്കുന്ന ആളാണ്. ബൈബ്ലിക്കൽ സ്കോളേഴ്സ് കണ്ടുപിടിച്ചപ്പം ബിബ്ലിക്കൽ സ്കോളേഴ്സാണെന്ന് പറയുന്നത് എന്തൊരു വൃത്തികേടാണ് പറയുന്നത്. തീർന്നില്ല. ഈ 8,500 kilometers ദൂരം സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള കാനാൻ പ്രദേശം. പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഇയാൾക്ക് സംഭവിച്ചത് ഇയാൾ എല്ലാ ഖണ്ഡനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ വാദങ്ങളും ഉയർത്താൻ വേണ്ടി പണ്ട് ചെങ്കിസ്ഖാൻ മുസ്ലിമാണെന്ന് പറഞ്ഞതുപോലെ, രാസനാമം പറഞ്ഞതുപോലെ, തിയറി ഓഫ് സെലക്ഷൻ പറഞ്ഞതുപോലെ പുള്ളി ഗൂഗിളിൽ അടിച്ചു നോക്കി രണ്ട് സ്ഥലങ്ങൾ. അതായത് ടോട്ടൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈജിപ്റ്റ് ആൻഡ് കനാൻ എന്ന് അടിച്ചു നോക്കിയപ്പോൾ 8,482 kilometers വന്നു. അത് പുള്ളി വെച്ചങ്ങോട്ട് വിളമ്പിയതാണ്, വെർബൽ ഡയറിയെ നടത്തിയതാണ്. യഥാർത്ഥത്തിൽ ഈ കനാൻ എവിടെയാ? അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. ഈജിപ്തിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ദൂരത്തിൻ്റെ കാര്യമായി ഈ പറഞ്ഞത്. അതെടുത്ത് എവിടെ പ്രയോഗിച്ചത്? തൊട്ട് അതിർത്തി പങ്കിടുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പ്രയോഗിച്ചു. എന്നിട്ടോ അത് തനിക്ക് പറ്റിയ തെറ്റല്ല, അത് വേറെ പലർക്കും പറ്റിയതാണ്, ബിബ്ലിക്കൽ സ്കോളേഴ്സിന് പറ്റിയതാണ് എന്ന് പറഞ്ഞ് മെഴുകി മറിക്കുന്ന ഇയാളെയൊക്കെ ബുദ്ധിജീവിയെന്നും ശാസ്ത്രജ്ഞനെന്നും പറഞ്ഞ് കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നവരുടെ ഒരു ഗതി ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു. അത്രയേ ഉള്ളൂ.